അതിനു വേണ്ടി രണ്ട് ഗ്ലാസ് അരി ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിടാം. അതിൻ്റെ അതിലേക്ക് ഒരു അര അര പീസ് ഇത് വെക്കാം, നാരങ്ങ പിഴിഞ്ഞ് വെക്കാം. എന്നിട്ടതിനെ വേവിച്ചെടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളിയും ബീൻസും ക്യാരറ്റും പിന്നെ കറിവേപ്പിൻ്റെ ഇലയും, ഇത് ഉഴുന്നാണ്, ഇത് ചുവന്ന മുളക്, മറ്റേ എരിവില്ലാത്ത കാശ്മീരി ചില്ലിയും, പിന്നെ വേണമെങ്കിൽ ജീരകം ആഡ് ചെയ്യാം. ജീരകം പാനെടുത്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്തായാലും, ഞാൻ സൺഫ്ലവർ ഓയിലാണ് വെച്ചത്. എന്നിട്ട് ചുവന്ന മുളക്, അത് കഴിഞ്ഞിട്ട് ഉഴുന്നത് കുറച്ചിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും ഇടാം. ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പിടാം, പക്ഷേ ആ നമ്മളെ ഉപ്പിട്ട് കഴിഞ്ഞാൽ കുറച്ച് വേഗം വഴന്ന് കിട്ടും. ഉപ്പും പിന്നെ മഞ്ഞപ്പൊടിയും, ഉപ്പിടുമ്പോൾ ചോറിൻ്റെ ഉപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇടണം. കുറച്ച് ഉപ്പിടാം, കുറച്ച് മഞ്ഞപ്പൊടി ഇടാം, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട്